ക്യാൻസർ വന്ന് ആ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കണം ക്യാൻസർ മാറണമെന്നും. ക്യാൻസർ മാറി തിരികെ ജീവിതത്തിലേക്ക് വരുന്നവർ അവരുടെ ചിന്താഗതി സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കൂടെ കൂടാനുമുള്ളൊരു മനസ്സ്, ആ മനസ്സ് അവർ നൽകുന്നത് ഒരു പക്ഷേ ക്യാൻസറാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ക്യാൻസർ വരണ്ടെന്നല്ല, ക്യാൻസർ വരണം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കണം ക്യാൻസർ മാറണം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ നമ്മുടെ ലോകം ഇതുപോലെ ആയിരിക്കില്ല. നമുക്കിവിടെ ഒരാളുണ്ട്, വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഗുരുവായൂരുകാരനാണ്. പലപ്പോഴും ഒരു 500 രൂപ കൊടുത്താൽ, 1000 രൂപ കൊടുത്താൽ പേപ്പറിൽ ഫോട്ടോ വരും, ഇദ്ദേഹം ഇത്ര രൂപ ദാനം ചെയ്തു, അദ്ദേഹം കോടീശ്വരനായിരിക്കും. പക്ഷേ ചെറിയൊരു ഹോട്ടൽ ഗുരുവായൂർ നടത്തുന്ന ഈ രണ്ട് പേര്, ആ രണ്ട് പേര് ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവരൊരു ബോർഡ് വെച്ചു ആ ഹോട്ടലിൻ്റെ മുമ്പിൽ, ഇന്നത്തെ വരുമാനം മുഴുവൻ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒരു ചെറിയ വലിയ തുക എന്ന് വേണമെങ്കിൽ പറയാം അവർ പിരിച്ച് കൊച്ചിൻ ക്യാൻസർക്ക് നൽകി. ആ രണ്ട് പേരിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് ബിനുവും സന്ധ്യയാണ്, ബിനു ആൻഡ് സന്ധ്യ. അത് എനിക്ക് തോന്നുന്നു വലിയൊരു മനസ്സാണ്. അവ മനസ്സ് വലിയ ഹോട്ടലൊന്നും അല്ല, ചെറിയ വീടിനോട് ചേർത്ത് നടത്തുന്ന ഒരു ചെറിയ ചായക്കട. ആ ചായക്കടയിൽ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ ക്യാൻസർ പേഷ്യന്റിന് നൽകുക എന്നത് സെറ്റ് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സ് തന്നെയാണ്. എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? ഇന്നിപ്പോ ഞങ്ങള് ഇത് ഇവൾക്ക് അസുഖം വന്നതിന് ശേഷം ഡോക്ടർ സുന്ദരേഷ്മാർ പറഞ്ഞപ്പോ ഇവളോടൊന്നും പറഞ്ഞില്ല, പക്ഷേ നമ്മളൊക്കെ കരഞ്ഞു. അന്ന് മാത്രം, അന്നൊരു ബൈപ്പാസ് വഴി വരുമ്പോഴാണ് ഞാൻ റോഡിൻ്റെ സൈഡിൽ നിർത്തി ഒന്ന് കരഞ്ഞു. പക്ഷേ ഇവരെ അടുത്ത് ചെന്നിട്ട് എനിക്ക് കരയാൻ പറ്റില്ല, എൻ്റെ കുടുംബം അങ്ങനെ തകരും. ആ ഒരു കരച്ചിൽ അവിടെ കമ്പക്കയറിട്ട് ഞാൻ വലിച്ചു മുറുക്കി കെട്ടി ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ഇവരെ മുന്നിൽ കരയില്ല. ആ ഒരു ഇതെടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നത്. പൈപ്പിൻ്റെ അടുത്ത് വന്ന് മുഖമൊക്കെ കഴുകി വീട്ടിൽ കയറി. ഇവരെന്നോട് ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞു, എന്താ പറഞ്ഞു. ഇല്ല, കുഴപ്പമില്ല, പി കെ മോഹൻ സാറിൻ്റെ അടുത്ത് പോയി അമലയിൽ. അമലയിൽ ഇവരെ അടുത്ത് ഉത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മൾ എന്തോ കേൾക്കാൻ ആഗ്രഹിക്കാത്തത്, നമ്മളെന്തോ പറയാൻ ആഗ്രഹിക്കാത്തത് അത് നമ്മളുടെ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളവിടെ ഇരുന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനീ കരയണമെന്ന് ഞാൻ ചോദിക്കുന്നു. ഡോക്ടർ അവളോട് വിശദമായ വിവരങ്ങൾ, അവൾക്ക് പറയാൻ പാടില്ലാത്ത വിവരം, ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്, അത് നമുക്ക് വരാൻ പാടില്ല എന്നത് നമുക്ക് തീരുമാനിക്കാം, പക്ഷേ എന്നാലും നമുക്കത് റിമൂവ് ചെയ്ത് അതിൻ്റെ ചികിത്സകളൊക്കെ തുടരാം എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുന്നേ ഒക്കെ നമ്മൾ ഗംഗാർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ കിട്ടിയില്ല. എന്നാലും സർജറി കമലയിൽ കഴിഞ്ഞു, ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തു. ഇന്നിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഡോക്ടറടുത്ത് പോവാനോ വരാനോ. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും എൻ്റെ കൂടെ. ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർക്ക് മെസ്സേജ് കൊടുത്ത് എത്രയും പെട്ടെന്ന് അവരെ കാണിക്കാനും അതിനോടുള്ള എല്ലാ ബന്ധങ്ങളും തുടർന്ന് പോകാനും, ഒരുപാട് രോഗികളുടെ വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കൂടെ ഇപ്പോൾ ഗംഗാധരൻ സാറുള്ളത് കൊണ്ട് എൻ്റെ കുടുംബം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിനെല്ലാം ക്രെഡിറ്റും എൻ്റെ നാട്ടുകാർക്കും ഡോക്ടർക്കും. ഇതാ എന്നെ എപ്പോഴും എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ചീത്ത പറയും. എന്താ വെച്ചാൽ കയ്യിലൊരു പൈസയില്ല, ഈ ചങ്ങായിനെ കൊണ്ട് തോറ്റുപോയി എന്നാണ് പറയാറ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ മാരത്തോണിൽ വന്നിട്ട്. ആ ഒരു ബുക്ക് ഞാൻ നല്ലതാണെന്ന് കരുതി ഡോക്ടറോട് ചോദിച്ചു, ഈ ബുക്ക് ഉണ്ട് അവിടെ എന്ന് വെച്ചപ്പോൾ ഇല്ല, അത് ഞാൻ അടിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തോളാൻ പറഞ്ഞു. എൻ്റെ വാർഡിൽ ഒരു 600 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബുക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കൊടുക്കാനും തയ്യാറാണ്. അടുത്ത ചട്ടം 2024 മാമോഗ്രാം ടെസ്റ്റ് എൻ്റെ വാർഡിൽ നടത്തും എന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ നാട്ടിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷേ മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്തൊരു ചെലവ് വരുന്നത്, 45,000 രൂപയാണ് ചെലവ് വരുള്ളൂ. ശരി, 4 ദിവസം പ്രോഗ്രാമാണ്, അതെന്തായാലും എൻ്റെ വാർഡിൽ ഞാൻ മാറ്റും. അതായത് ബ്രസ്റ്റ് ക്യാൻസർ എൻ്റെ വാർഡിൽ ഇല്ല എന്ന് ഞാൻ തീരുമാനിക്കും. അതാണ് എൻ്റെ തീരുമാനം. അപ്പൊ ഇവിടെ വന്ന എല്ലാവർക്കും പറയാനുള്ളത് ഇതുപോലെ ഒരു സർവൈവൽ സ്റ്റോറിയാണ്. ചിലർ ആ സ്റ്റോറിയോ ആ ഒരു കഥയെ കൂടെ കടന്നു പോയിട്ട് ഓക്കെ കഴിഞ്ഞു നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ് ഓക്കെ ഗുഡ് എന്നുള്ള നോട്ടിലത് അവസാനിപ്പിക്കും. മറ്റു ചിലരുണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസും കൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അങ്ങനെയാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.
അല്ലെ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് അത്രയും നല്ലത്. അതുകൊണ്ട് ആ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി കാണിക്കുന്ന നമ്മുടെ സമയവും എനർജിയും ഒക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം.